ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇടിയപ്പം അഥവാ നൂലപ്പം വളരെ പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒട്ടിപ്പിടിക്കുകയും ഹാർഡായി പോവുകയും ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിലേക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ എന്ന ബ്രാൻഡിൻ്റെ ഇടിയപ്പൊടിയാണ്. അതിൽ നിന്നും 1.5 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് പൊടി അളന്നെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കും. പൊടി അളന്നെടുത്ത അതേ കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണിലും കുറച്ചളവിലും മതിയാകും. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം അളന്ന് വച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ 1 സ്പൂണ് കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി എത്രത്തോളം വെള്ളം വലിച്ചെടുക്കുന്നു അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക. ഓരോ ബ്രാൻഡിൻ്റെയും പൊടിയൊക്കെ അതിനാവശ്യമായിട്ട് വരുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് എത്രത്തോളം മിക്സ് ചെയ്തെടുക്കാമോ അത്രത്തോളം മിക്സ് ചെയ്തെടുക്കുക. എനിക്കിവിടെ 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നത്. അതിൽ കൂടുതലത്തെ പൊടിയാണ് ഇത് ബാക്കി വന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മാവ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് മാവ് എത്രത്തോളം വെന്ത് കിട്ടുമോ അത്രത്തോളം നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ പൊടി മിക്സ് ചെയ്തെടുത്തത്. വെള്ളത്തിൻ്റെ ചൂട് ഒട്ടും തന്നെ കുറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊടി മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് മാവ് കുഴഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ ചൂട് തട്ടുന്നുണ്ടെങ്കിൽ 1-2 തവണ പച്ചവെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം മാവ് കുഴച്ചെടുക്കാം. കൂടുതൽ തവണ അങ്ങനും പാടില്ല, എന്നാലേ മാവ് സ്റ്റിക്കായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇടരി തട്ടിൽ എണ്ണ പുരട്ടി വയ്ക്കാം. ഇങ്ങനെ എണ്ണ പുരട്ടി വെച്ചാൽ ഇടിയപ്പം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയില്ല, അതുപോലെ നമുക്ക് കഴുകാനും എളുപ്പമായിരിക്കും. ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സേവനാഴിയിൽ ഏറ്റവും ചെറിയ ഹോൾസുള്ള ചില്ലിട്ട ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഫിൽ ചെയ്ത് നല്ലതുപോലെ ടൈറ്റാക്കി അടച്ചതിന് ശേഷം ഇടരി തട്ടിലേക്ക് ചുരുച്ചു കൊടുക്കാം. ഒട്ടും തന്നെ ആയാസം കൂടാതെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ നല്ലതുപോലെ വളരെ ഈസി ആയിട്ട് താഴേക്ക് പോരും. ഒട്ടും തന്നെ ആയാസം കൂടാതെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ നല്ലതുപോലെ വളരെ ഈസി ആയിട്ടിത് താഴേക്ക് പോരും. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ വരുന്നതാണ്ടോ. അങ്ങനെ ഞാനിവിടെ ഇത്രയും മാവ് കൊണ്ട് 2 തട്ടിലായിട്ട് 14 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടെ സ്വാദ് കൂട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ചിരകിയ തേങ്ങ മുകളിലൂടെ തൂവിക്കൊടുക്കും. എന്നിട്ട് ഇതിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വളരെ കുറച്ച് മതിയാകും. ഓരോ തട്ടും അതിലേക്ക് വെച്ച് കൊടുക്കാം. തട്ട് വയ്ക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരെണ്ണത്തിൻ്റെ മുകളിൽ പതിയെ ഒന്ന് വെച്ച് കൊടുക്കുക മറ്റത്. എന്നിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇടിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുറച്ച് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.